ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 20,000 സ്വർണ്ണ സമ്മാനമാണ് നമുക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്കും പങ്കെടുക്കാട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഒരു കാര്യമുള്ളൂ, അവരുടെ ചാനലുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ അത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ജ്വല്ലറി പോലെ തന്നെ എനിക്കറിയാം നമുക്ക് ഈവൻ ഒരു മൂക്കുത്തിയോ കമ്മലോ മാലയോ മോതിരമോ പാദസരമോ ഈവൻ അരഞ്ഞാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഓരോരോ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറി ഉണ്ടാവും അല്ലെ. ഈവൻ എനിക്കും ഒരു മൂക്കുത്തി ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ്, അത് വെഡിങ് മൂക്കുത്തിയാണ് കേട്ടോ. അപ്പൊ അതിലേതെങ്കിലും ഇട്ടിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്, ബട്ട് അതിനേക്കാളും ഫേവറേറ്റ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ഒരു ജ്വല്ലറിയുടെ ഒരു വീഡിയോ 30 സെക്കൻഡില് മാക്സിമം 30 സെക്കൻഡില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ജ്വല്ലറി എന്തുകൊണ്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ആ ജ്വല്ലറി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു 30 സെക്കൻഡിന്റെ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരിക്കലും എടുക്കരുത്. മൊബൈൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് വേണം ഇങ്ങനെ എടുക്കാനായിട്ട്, ഓക്കെ. എന്നാൽ മാത്രമാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോ ഒക്കെ വരുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ഈ ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈവൻ ക്രിയേറ്റിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞതുപോലെ ഇതെന്റെ ഫേവറേറ്റ് ജ്വല്ലറിയാണ്, ഇതെന്റെ അമ്മ തന്നതാണ്, ഇത് അതുകൊണ്ടാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയാലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് പ്ലസ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആ ഒരു വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ്. ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം അപ്പൊ തന്നെ ഫോൺ എടുക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജ്വല്ലറി ഇടുക, സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തെളിയിക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്കിനി നമ്മളുടെ കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് മുടി കെട്ടി വെക്കാം, കാരണം ചൂടുണ്ട് നല്ല. ഇവ നമുക്ക് ജൂലൈ ആയിട്ട് കൂടി ഭയങ്കര മഴ പെയ്യേണ്ട സമയമായിട്ടും കൂടി ഭയങ്കരമായിട്ട് എന്താണ് ഇതാണല്ലേ, ചൂടാണ്. നമുക്ക് മുടി കെട്ടി വെക്കാം. പിന്നെ നേരത്തെ ഞാൻ വീഡിയോന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഡ്രില്ലിംഗ് തുടങ്ങിയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി. ഇപ്പൊ ഞാനൊരു ഉച്ചയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോഴും എസ്പെഷ്യലി ഹോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് കുറെ പേർ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പ്രെഗ്നന്റ് ആണോ, വെയിറ്റ് ഗെയിൻ ചെയ്തോ, യു ലുക്ക് സോ സാഡ്, ഭയങ്കര എന്താണ് സന്തോഷമില്ലായ്മ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഡിഡ് ഐ ഗെയിൻ വെയിറ്റ്? യെസ്, ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വേ ചെയ്യാറില്ല, എന്നാലും ഞാൻ അപ്രോക്സിമേറ്റ്ലി പറയാണ് ലൈക്ക് ഞാനൊരു 12 കിലോയോളം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒന്നാമത്തെ കാര്യം പറയണത്. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ ഹാപ്പി അല്ലേ, ഭയങ്കര വിഷമാണ്, ഒട്ടുമല്ല, ഐ ആം ദ ഹാപ്പിയസ്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് പനി വന്നതുകൊണ്ട് നമ്മൾ പനി വന്ന് നിൽക്കുമ്പോൾ ഒരു 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 എന്താ പറയുന്നത് നമുക്കൊരു മൂഡ് അത് ഉണ്ടാവില്ലേ, അത് മാത്രമായിരുന്നു അത്. അല്ലാതെ അത് ദാൻ ദാറ്റ് എൻ്റെ ഒരു എന്താ പറയുന്നത് നല്ലൊരു സമയമാണിത്. എനിക്ക് അതിനെ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പം എൻ്റെ ദിവസം ലൈഫിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും വിഷമിച്ചിട്ടല്ല ഇരിക്കുന്നത്, ഹാപ്പിയസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിനിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ വിട്ടുപോകും. ഒന്നാമത്തെ കാര്യം, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് 1 ഇയർ അതായത് ലാസ്റ്റ് പാൻഡമിക് നമ്മളെല്ലാം ഹിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു കാര്യമാണ് നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മളെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു അല്ലേ. പെട്ടെന്ന് ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മെൻ്റലി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. ആ ഒരു സംഭവം എനിക്കും ഉണ്ടായി. അതായത് ആ സമയത്താണ് ഞാൻ എൻ്റെ ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അത്ര വലിയ പ്രശ്നമാണോ എന്ന്. ആക്ച്വലി പറഞ്ഞാൽ ആണ്. നമ്മളൊരു പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു 100 പേര് എടുക്കുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ 3 to 10 ആളുകൾ, അതായത് 3 മുതൽ 10 ആളുകൾക്ക് വരെ 100 ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈ ഒബസിറ്റി ഒക്കെ കൂടാനുള്ള മെയിൻ കാരണം ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കുറേ സയൻറ്റിഫിക് ഇതൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ലാസ്റ്റ് മാർച്ച്
തുടങ്ങി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്താകുമ്പോഴേക്കും എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ എന്നെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ എൻ്റെ ടീനേജിലൊക്കെ നന്നായിട്ട് ഭയങ്കര ഒബീസ് ആയിരുന്നു, നല്ല വണ്ണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത് നന്നായിട്ട് മെലിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അണ്ടിൽ ലാസ്റ്റ് മാർച്ച്. അപ്പോൾ ഞാൻ ഈ മെലിയുന്ന സമയത്ത് നമ്മൾ ഒബിയസ്ലി ഞാൻ നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഡയറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ശരിക്കും ഒരു ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഐ സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് 23ലാണ് ഞാൻ അത്രയും നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിച്ചത്. ആ സമയം അതിനു മുമ്പേ കുറച്ച് കുറച്ചൊക്കെയുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. സോ 23 ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് 15 വർഷത്തോളം ഞാൻ എൻ്റെ ഒരു റെസ്ട്രിക്റ്റഡ് 15-16 വർഷത്തോളം ഞാനൊരു റെസ്ട്രിക്റ്റഡ് ഡയറ്റിലായിരുന്നു. റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ റെസ്ട്രിക്റ്റഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ ഈറ്റിംഗ് ഡിസോർഡർ വന്നതെന്ന്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ എനിക്ക് തോന്നിയത് ഭയങ്കര റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ചിലർക്ക് 1-2 വർഷം കഴിയുമ്പോൾ വരാം. എനിക്ക് വന്നത് ഒരു 15 ഇയേഴ്സ് ഒക്കെ കൊണ്ടാണ്. മേ ബി ആ പാൻഡമിക് ഹിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെ പോകുമായിരുന്നു. ആ ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റ് മാറിയിട്ട് ഐ സ്റ്റാർട്ടഡ് ഇൻഡൾജിങ്, എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ധാരാളം കഴിക്കാൻ തുടങ്ങി. ഈറ്റ് ഔട്ട്സ് ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ അതൊക്കെ ഓർഡർ ചെയ്ത് ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് എല്ലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അതോടൊപ്പം എൻ്റെ ആ ഒരു പതുക്കെ വെയിറ്റ് ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കര ഇംബാലൻസ് വന്നു. ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മെഡിക്കേഷൻ. ആ ഒരു അങ്ങനത്തെ നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി തരുന്ന മെഡിസിൻസൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വെയിറ്റ് ഗെയിൻ ആണ്. അത് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ബട്ട് ചിലവർക്ക് അത് എൻ്റെ ഇതിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താണ് മെഡിക്കേഷൻ്റെ ആ ഒരു പ്രശ്നം അത്. അപ്പോൾ അങ്ങനെ ഒന്നാമത്തത് ഈറ്റ് ഔട്ട്സ്, രണ്ടാമത്തത് ഈ ഒരു മെഡിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് എനിക്കറിയില്ല ആർക്കെങ്കിലും നമ്മളിങ്ങനെ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയണത്, ആ ഒരു നിങ്ങൾക്കൊരു ഈറ്റിംഗ് ഡിസോർഡർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പിന്നെ തിരിച്ച് നമ്മുടെ പഴയ ഇതിലേക്ക് പോകാനായിട്ട് ഉള്ള ഒരു എന്താ ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ബാക്ക്, ഒരു വൺസ് ഓർ ട്വൈസ് ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ഐ ഫെയിൽഡ്. ഞാൻ പിന്നെയും ആ ഒരു ഈറ്റിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ബിഞ്ച് ഈറ്റിംഗിലേക്ക് പിന്നെയും പിന്നെയും തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കുന്നവരും ഐ വാസ് ലൈക്ക് ഓക്കെ. ആ ഒരു ഇനീഷ്യൽ ടൈമാണ് ഞാൻ പറയുന്നത്, എനിക്ക് വിഷമമായിരുന്നു. ഓക്കെ സ്റ്റാർട്ടഡ് എന്താണ് ഓ എൻ്റെ വണ്ണം കൂടുന്നുണ്ട് ഭയങ്കരമായിട്ട്, എന്നെ അത് ഭയങ്കരമായിട്ട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. ആൻഡ് ഒരു കുറച്ച് ഒരു മേ ബി ഒരു 4-5 മന്ത്സ് ബാക്ക് ഐ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ഇറ്റ്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, മെഡിക്കേഷൻ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആ ഒരു ചിന്താഗതി ഞാൻ ആക്ച്വലി പറഞ്ഞാൽ മാറ്റിയെടുത്തു. ഞാൻ ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന ഈ ഒരു പിക്ക് ഉണ്ടല്ലോ, ഈ ഒരു പിക്കിൽ ഈ ഒരു പിക്ക് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു പിക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ഐ വാസ് സോ ഡൗൺ, ഐ വാസ് സോ അപ്സെറ്റ് സീയിങ് ദാറ്റ് ഫോട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്ത് തടിയാണ് ഇതിൽ നിന്നാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് ലീനായിരുന്നു ഞാൻ എന്ന്. ഈവൻ ദെൻ ആ സമയത്തും കൂടി എനിക്ക് ഒട്ടും ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല, ഭയങ്കര തടിയാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു 4-5 മന്ത്സ് ആയിട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ് സെറ്റ്. ഓക്കെ, ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ളത് എന്താണോ അത് എൻജോയ് ചെയ്യാനായിട്ട് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഓക്കെ ഐ ഹാവ് ഗെയിൻ വെയ്റ്റ്, ബട്ട് ഞാൻ ഇപ്പം എന്താ വിചാരിക്കുന്നത്, ഓക്കെ ഓക്കെ ആഫ്റ്റർ സം ടൈം ഞാൻ ആ വെയ്റ്റ് എന്തായാലും ലൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ ബോഡിയിൽ ഡ്രസ്സ് ഇട്ട് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് എങ്ങനെ ഉണ്ടാവും, ആ ഡ്രസ്സ് ഇട്ട് എങ്ങനെ ഉണ്ടാവും. സോ ഐ സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിങ്. ഐ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെന്യുവൻലി പറയുകയാണെങ്കിൽ ഐ ലവ് മൈ ബോഡി. ഇപ്പം എൻ്റെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. യു ഷുഡ് ആക്സെപ്റ്റ് യുവർ ബോഡി എന്നാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് പണ്ടതും ഞാൻ കുറേ ഡ്രസ്സുകൾ അത്രയും മെലിഞ്ഞിരിക്കുന്ന സമയത്തും കൂടി ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടുമ്പോഴേക്കും കുറേ ഇങ്ങനെ തപ്പും, അതിട്ട പറ്റില്ല, അതിട്ട ഭംഗി ഉണ്ടാവില്ല, അതിട്ട ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സുകളുടെ ഇത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളതാണോ അത് ഞാൻ വാങ്ങിച്ചിടും. ഇപ്പോൾ ഞാൻ സ്മോളായിരുന്നു, ഇപ്പം ഞാൻ ലാർജ് കഴിഞ്ഞ് ഇപ്പോൾ എക്സലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട്
even then I am supremely happy. ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. You should enjoy the process. Okay, നിങ്ങൾ ഇപ്പോ weight gain ചെയ്യാനെങ്കിലും weight lose ചെയ്യാനെങ്കിലും you should enjoy that process. കാരണം ഇപ്പോള്ള ഈ ഒരു weight gainല ഞാൻ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇത്ര മണ്ണം വെച്ച എങ്ങനെ ഇരിക്കും ഇത്ര മണ്ണം വെച്ച ഈ ഡ്രസ് ഇട്ട് എങ്ങനെ ഇരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത് ഞാൻ ഇപ്പോ ഈ ഒരു weight gain ചെയ്തുകൊണ്ടാണ്. സോ നിങ്ങളും ഇപ്പോ അങ്ങനെ weight gain ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു പോയി നിങ്ങൾ ഇനിയിപ്പോ വണ്ണം മീൻസ് ഭയങ്കര വെല്ലിരിക്കുന്നവർ വണ്ണം കൂട്ടാൻ നോക്കിയിട്ട് വണ്ണം കൂട്ടിയിട്ട് പിന്നെ കുറഞ്ഞു പോയവർ അപ്പോൾ നിങ്ങൾ എന്താ യു ഷുഡ് എൻജോയ് ദാറ്റ് പ്രോസസ്. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഷോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആകാൻ പോകുന്നില്ല. ഞാനത് എൻ്റെ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദെൻ ഓക്കെ ഞാൻ ഇത്രയും വണ്ണം വെച്ച സമയമായിരുന്നെങ്കിൽ കൂടി ഞാൻ ആക്റ്റീവായിരുന്നു. ഐ യൂസ് ടു ഡു വർക്ക്ഔട്ട്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിഗ്രസ് വർക്ക്ഔട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം ഞാൻ വർക്ക്ഔട്ട് ചെയ്യും. വൺസ് ഞാൻ വർക്ക്ഔട്ട് മിസ്സാകുമോ അല്ലെങ്കിൽ എൻ്റെ ഡയറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി അത് എഫക്ട് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈവൻ ദെൻ നമ്മളൊരു 1 or 2 days മിസ്സാവുകയാണെങ്കിൽ കൂടി ഞാനത് അങ്ങനെ വിടും. ഓക്കെ ദിസ് നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്, ഇറ്റ്സ് അവർ ബോഡി, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം ചെയ്യാതിരിക്കാം. ആ ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. ഈവൻ ദെൻ ഞാൻ എന്താ പറയുന്നത് ആ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോഴും നോക്കുന്നുണ്ട്. അത് എപ്പോഴും നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ എന്താ പറയുന്നത് വർക്കൗട്ട് ചെയ്തിട്ട് മെലിഞ്ഞിരിക്കുന്നില്ലല്ലോ, ഇത്രയും ചെയ്തിട്ട് എന്താ തടി വെച്ചിരിക്കുന്നതൊക്കെ സ്ഥിരം വരുന്ന കമൻസ് ഒക്കെയാണ്. സോ ഈ ഒരു തടി മെലിഞ്ഞിരിക്കുന്നതും ഈ ഒരു വർക്കൗട്ടും തമ്മിൽ ഒരിക്കലും നിങ്ങൾ മിക്സപ്പ് ചെയ്യരുത്. ദേർ ആർ ഒരു സൈസ് ഇൻക്ലൂസിവിറ്റി ഉള്ള ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. അവർ ഫിറ്റ് ആണ്, ബട്ട് ഒരു ഭയങ്കര തടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഫിറ്റ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദേ ഷുഡ് ബി സൂപ്പർ ആക്റ്റീവ്, ദേ വിൽ ബി ആക്റ്റീവ്. ഇപ്പോൾ നമുക്ക് ചെയ്യാം, ഇപ്പോൾ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന ഒരുപാട് സൈസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസ് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും ചെയ്തിട്ടും ഇങ്ങനെ മെലിഞ്ഞിരിക്കുക അല്ല തടിച്ചിരിക്കുന്ന എന്താണ്, ഇത്രയും ചെയ്തിട്ടും ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന എന്താണ്, ആ ഒരു ഇതൊന്നും നിങ്ങളതൊന്നും എന്താ മനസ്സിൽ നിന്ന് മാറ്റുക. ഞാൻ അതൊക്കെ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു വെയിറ്റ് ഗെയിനിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ ഞാൻ പതുക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ആർത്തി, ശരിക്കും പറഞ്ഞാൽ ഒരു 15 years ഞാൻ എൻ്റെ ഫുഡ് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ശരിക്കും എന്താ പറയുന്നത് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞ ഒരു ആക്രാന്തമായിരുന്നു. ആ ഒരു ആക്രാന്തമൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു. അതിലെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു യൂട്യൂബറുണ്ട്, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആളും ഭയങ്കരമായിട്ട് ശരിക്കും 6-pack ഒക്കെ ആയിട്ട് ഭയങ്കര സുപ്രീംലി ഭയങ്കര മസ്കുൽ എന്താ പറയുന്നത് ഭയങ്കര ലീൻ മസിലായിട്ട് ഇപ്പോൾ നൗ ഷി ഹാസ് ഗെയിൻ വെയ്റ്റ്. ഏകദേശം എൻ്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി കേട്ടോ. നൗ ഷീസ് ഹാപ്പി, ഷി ഹാസ് ഗെയിൻ വെയ്റ്റ്. പക്ഷേ സ്റ്റിൽ ഷീസ് ആക്റ്റീവ്, ആൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈവൻ ദെൻ ഷീസ് ഹാപ്പി. ഞാനും അത് ആ ഒരു എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതും എൻ്റെ ചിന്താഗതി മാറ്റിയൊരു ആളാണ് എന്താണ് ആ ഒരു ലേഡി. അപ്പം ഞാൻ ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങളും അങ്ങനെ ആയിരിക്കാം, ഒരിക്കലും വണ്ണം വെച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കാതെ. ഓക്കെ സി, ഇപ്പോൾ വണ്ണം വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുക. സോ എൻജോയ് ദി പ്രോസസ്, അത്രയേ ഉള്ളൂ. നമ്മൾ എനിവേ വി ആർ ഗോണ റെഡ്യൂസ് ദിസ് വെയ്റ്റ് അല്ലേ, നമ്മൾക്ക് വിചാരിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. നൗ ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഹെൽതി, കുറച്ചും കൂടി വർക്കൗട്ട് സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി, കുറച്ചും കൂടി എന്താ പറയണത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈറ്റിംഗ് ഹെൽതി ആയിട്ട് വരുന്നുണ്ട്. സോ ഐ എം ഹാപ്പി. ഓക്കെ, ഈ ഒരു വെയ്റ്റ് വേറെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു അത്. സോ അപ്പോൾ ഈ ഒരു ബോഡി വെയ്റ്റ് ഇതൊന്നും അതിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല അധികം എന്ന് ഞാൻ പറയില്ല. എന്താണ് നമ്മൾ വണ്ണം ആ ഒരു നമ്മുടെ സൈക്കോളജിക്കൽ അതിനെ നമുക്ക് എഫക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും അതിനെ അനുവദിക്കാതിരിക്കുക, അതാണ്. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു നേരത്തെ പറഞ്ഞിരുന്നു, 2 തവണ ഈ ഒരു 2-3 months ഇടയ്ക്ക് ഐ സ്റ്റാർട്ടഡ് പിന്നെ ഞാൻ എഗെയിൻ ഫെയിൽ ചെയ്തു. ദാറ്റ്സ് ഹ്യൂമൻ ബീയിങ്, ഹ്യൂമൻ നേച്ചർ. തോക്കുന്നതെന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്, ഹ്യൂമൻ നേച്ചറാണ്. നിങ്ങൾ അങ്ങനെ 1 or 2 തവണ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ തോറ്റു പോയെങ്കിലും പ്രശ്നമില്ല, അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈവൻ ഇഫ് യു ഫെയിൽ 100 times ട്രൈ, 101st തവണ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ക്രാഷ് ഡയറ്റിന് പോകാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ഈ അങ്ങനത്തെ ഒരു എന്താ പറയണത് ഈ കുറേ ഞാൻ പേര് പറഞ്ഞു ചെയ്യുന്നില്ല, അങ്ങനത്തെ എഗ് ഡയറ്റ്, മറ്റേ ഡയറ്റ്, മറിച്ച ഡയറ്റ്, അങ്ങനത്തെ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓ, എങ്ങനെയെങ്കിലും ഈ ഒരു ഡയറ്റിങ് കഴിഞ്ഞിട്ടാണ് എനിക്ക് തിന്നാന്നുള്ളത്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഹെൽത്തി നന്നായിട്ട് വർക്ക് ചെയ്യുക, വർക്ക് ഔട്ട് ചെയ്യാം.
ബോഡി വിൽ ചേഞ്ച് അത്രേ ഉള്ളൂ ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി എന്തിനാ ഇങ്ങനെ പിന്നെ എന്നെ ഒരു ഭയങ്കര ടിപ്പ് എനിക്കറിയാം മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ആളുകളുടെ വീഡിയോസ് കാണുക അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലേ നമുക്ക് എന്താ പറയുന്നത് കുറച്ച് അപ്പ് വരും കുറച്ച് ഡൗൺ വരും നമ്മൾ നന്നായിട്ട് രീതിയിൽ ഈഡിങ് ഹെൽത്തിയൊക്കെ ഒരു സമയത്ത് ഞാൻ ഈ ഒരു പനി പറഞ്ഞതിന് മുമ്പ് തന്നെ അത്യാവശ്യം നന്നായിട്ട് അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു പിന്നെന്താണ് ഐ സ്റ്റാർട്ടഡ് ഈഡിങ് ഹെൽത്തി ഐ സ്റ്റാർട്ടഡ് റെഡ്യൂസിങ് വെയിറ്റ് അങ്ങനെ പതുക്കെ ആ ഒരു വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് പനിയുന്നത് സോ ഞാൻ വീണ്ടും ആ ഒരു അൺഹെൽതി ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് പോയി നാ ഇപ്പോൾ 2-3 ഡേയ്സ് ആയിട്ട് അഗെയിൻ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ തോൽക്കുന്നത് സ്വാഭാവികം വി ഷുഡ് എന്താണ് ബൗൺസ് ബാക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചതിലേക്ക് വരാമെന്നുള്ളതാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ വെയിറ്റ് ഗെയിനും അല്ലെങ്കിൽ വെയിറ്റ് ലോസും നിങ്ങളുടെ ബോഡി ഷെയ്മിങ് എന്താണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ലെന്ന് അതിപ്പോൾ തനിച്ചിരുന്നാലും ഒരുപാട് മെലിഞ്ഞിരുന്നാലും ഒക്കെ ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നവരുണ്ട് സോ അങ്ങനെ പറയുന്നതൊക്കെ ഇതിലെ ഇട്ട് ഇതിലെ കളയുക അത്രേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ തടിച്ച് ഇട്ട് ഇങ്ങനെ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് എന്താണ് കുറെ മീൻ കമൻസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കാണുന്നില്ല വൈ ബിക്കോസ് അത് ഞാൻ ഹെൽത്ത് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഇതിലുണ്ട് അത് ഇട്ടേക്കാണ് ഞാൻ എനിക്കത് കാണാൻ പറ്റും നിങ്ങൾക്കത് കാണാൻ പറ്റില്ല സോ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കുക നിങ്ങളോട് ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇത് ഞങ്ങളെപ്പോലെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ഇടുന്നവർ എന്ന് കേൾക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പരിചയമില്ലാത്തവർ അത്രയും മീനായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല അത്രയും തന്നെ നമ്മളെ എന്താ പറയുന്നത് നമ്മളെ ആക്രമിക്കുന്ന രീതിയിലുള്ള കമൻസ് ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുക അത്രേ ഉള്ളൂ ലീവ് ഇറ്റ് ഓക്കെ ഒന്നും പറയാനില്ല നമ്മൾ അതങ്ങോട്ട് വിട്ടു കൊടുക്കുക അവരതൊക്കെ അവരെന്ന് പറയട്ടെ ഇറ്റ്സ് അവർ ബോഡി അവർ മൈൻഡ് അവർ ഹെൽത്ത് അവർ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക അത്രേ ഉള്ളൂ നമ്മൾ പാൻഡമിക് പഠിച്ചൊരു കാര്യമാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു മൊമെൻറ്റിലുള്ളത് എന്താണോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക പണ്ട് സിനിമയ്ക്ക് പോകുന്നതും നമ്മൾ ഔട്ടിങ് പോകുന്നതും പിന്നെ എന്താണ് മുഖം പുറത്ത് കാണിച്ച് നടക്കുന്നതും ഒക്കെ ഒരു പ്രിവിലേജ് ആയിരുന്നു അതൊക്കെ നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി സോ ഇപ്പോൾ എൻ്റെ ഈ ഒരു ബോഡി ഉള്ളതും എൻ്റെ ഈ ഒരു എന്താ പറയുന്നത് എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് തന്നെ ഒരു പ്രിവിലേജാണ് അതല്ലാതെ ആ ഒരു പ്രിവിലേജിനെ നന്നായിട്ട് നമ്മൾ എന്താ പറയുന്നത് നമുക്ക് നന്നായിട്ട് നമ്മൾ എന്താ സന്തോഷിക്കാതോ അയ്യോ തടികൂടി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വിഷമം ചെയ്യുന്ന എന്ത് ചെയ്യാനാ എൻ്റെ ഈ സമയം വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്യും സോ അതുകൊണ്ട് ഐ സ്റ്റോപ്പ് ദാറ്റ് ലോങ് ബാക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര പീസാണ് ഓക്കെ ഞാൻ എൻ്റെ ബോഡിയായിട്ട് ഭയങ്കര ഒരു പീസായി സമാധാന ഫ്രീയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ബോഡിയും അത്രേ ഉള്ളൂ പിന്നെ വേറെ എനിക്ക് കമൻറ്റ് വരുന്നതാണ് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് ഐ എം നോട്ട് പ്രഗ്നൻറ്റ് പിന്നെ എന്താണ് എപ്പോഴും എനിക്ക് വരുന്നൊരു കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കപ്പിൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കമൻറ്റാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുകൂടി വന്നാലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആക്ച്വലി എനിക്കത് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളോടുള്ള ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടൊക്കെയാണ് പറയുന്നത് ബട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷം അതായത് നമ്മൾ വിചാരിക്കാൻ നോക്കിയാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആകുമ്പോഴാണ് സന്തോഷം അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിലും അങ്ങനെ ആകുമ്പോഴാണ് സന്തോഷം എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ് ഭയങ്കര ഹാപ്പിയാണ് അല്ലാതെ എനിക്ക് അതുണ്ടെങ്കിലേ ഞാൻ ഭയങ്കര ഹാപ്പി ആവുള്ളൂ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലേ ഭയങ്കര ഹാപ്പി ആവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇപ്പം എനിക്കുള്ളത് എന്താണോ അതുകൊണ്ട് ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പിയാണ് ആൻഡ് ഐ എം ബ്ലെസ്ഡ് ഇൻ ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് ഐ താങ്ക് ഗോഡ് ഓക്കെ എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് വന്നതിന് ഞാൻ ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ അയ്യോ എനിക്കതില്ല ഇതില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ സോ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ കമൻസ് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വന്നാലേ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അതൊരിക്കലും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെയാണ് സോ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് എന്താണെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ആരോടും പറയാതിരിക്കുക കാരണം നമുക്കറിയില്ലല്ലോ അല്ലേ മറ്റുള്ളവരുടെ എന്താണ് അവരുടെ ഹാപ്പിനെസ് നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കില്ല മറ്റുള്ളവരുടെ നിങ്ങളുടെ ആയിരിക്കില്ല എൻ്റെ ആയിരിക്കില്ല അപ്പുറത്തെ ആളുടെ അല്ലേ റൈറ്റ് ഇപ്പോൾ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് ചിലപ്പോൾ വെജിറ്റേറിയനോടായിരിക്കും ഇഷ്ടം പക്ഷെ അത് ഇഷ്ടമല്ലാത്ത ഓപ്പോസിറ്റ് ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും സോ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇന്ന് വെജിറ്റേറിയൻ ഊണ് കിട്ടിയാലാണ് എനിക്ക് ഏറ്റവും ഹാപ്പി അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കും അത് കിട്ടിയാലായിരിക്കും ഹാപ്പിനെസ് എന്നാണ് ഒരിക്കലും അല്ല കേട്ടോ അവർക്ക് നോൺ വെജ് ഊണ് കിട്ടിയാലായിരിക്കും ഏറ്റവും ഹാപ്പിനെസ് സോ അതുകൊണ്ട് ആരുടെ ഇതിലാണെങ്കിലും അങ്ങനത്തെ കമൻറ്റ്സ് മാക്സിമം ഒഴിവാക്കാം ഈവൻ ദോ ഐ നോ നിങ്ങൾക്ക് എന്നോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടാണ് നിങ്ങളതിനെ ചിന്തിക്കുന്നതെന്ന് ബട്ട് ഡോ തിങ്ക് ലൈക്ക് ദാറ്റ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ദൈവമായി പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ
and I'm each and every moment I'm thankful to God. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്ന കാര്യവും ഇതാണ്. സോ ആരെങ്കിലും എന്നെ പോലെ ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്തു ഡയറ്റ് ചെയ്ത് വണ്ണം കുറച്ചിട്ട് വീണ്ടും വണ്ണം കൂടി എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എന്താണ്, അതൊരു ഹ്യൂമൻ ബീങ്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇറ്റ്സ് ടോട്ടലി ഓക്കെ. നമ്മൾ കുറച്ച് വണ്ണം കൂടുന്നത് വണ്ണം കുറയുന്നത് മീൻസ് ടോട്ടലി ഫൈൻ, നമ്മൾ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും, വി വിൽ കം ബാക്ക്, അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച ചെയ്യാൻ പറ്റാത്ത എന്താ ഉള്ളത് അല്ലേ. നമ്മൾ ഒരു 3, 4, 5, 6 മന്ത്സ് കഴിയുമ്പോഴേക്കും എന്താ മാറ്റം വരുത്താതെ, നിങ്ങൾ 6 മന്ത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കേണ്ടതെന്ന് നിങ്ങൾ ഇന്ന് ചെയ്യുക. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അനുസരിച്ചിരിക്കും നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ബോഡി എങ്ങനെയിരിക്കുന്നതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ ഡു ഇറ്റ് ടുഡേ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. കുറേ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കുറേ സമയം പോയല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.